നമസ്കാരം. കുവൈറ്റിലെ ഇന്നത്തെ വാർത്തകളും വിശേഷങ്ങളും. കുവൈറ്റിലെ ആദ്യത്തെ എക്കോ ടൂറിസം പദ്ധതിയായ ജഹ്റ നേച്ചർ റിസർവ് ശൈത്യകാലത്തേക്ക് പൊതുജനങ്ങൾക്കായി വീണ്ടും തുറന്നു. ഇനി ശൈത്യകാലം കഴിയുന്നതുവരെ ഇവിടെ സന്ദർശിക്കാം. പരിസ്ഥിതി പൊതു അതോറിറ്റിയുടെ വെബ്സൈറ്റ് വഴി ബുക്ക് ചെയ്താണ് ജഹ്റ നേച്ചർ റിസർവിലെത്തേണ്ടത്. സഹേൽ ആപ്പ് വഴിയും ബുക്ക് ചെയ്യാം. 5 ആളുകൾ വരെയുള്ള ഗ്രൂപ്പിന് 10 ദിനാറാണ് ഫീസ്. റിസർവിൽ 3 നിരീക്ഷണ ഔട്ട്പോസ്റ്റുകളുണ്ട്. സന്ദർശനം ബുക്ക് ചെയ്യുമ്പോൾ 1 എണ്ണം തിരഞ്ഞെടുക്കണം. ഓരോ സന്ദർശനവും 1.5 മണിക്കൂർ മാത്രമായി പരിമിതപ്പെടുത്തിയിട്ടുണ്ട്. പ്രദേശം റിസർവ് ആയതിനാൽ സന്ദർശകർക്ക് കർശന നിയന്ത്രണങ്ങളുണ്ട്. ആളുകളെ സ്വന്തമായി അലഞ്ഞു തിരിയാൻ അനുവദിക്കില്ല. തിരഞ്ഞെടുക്കപ്പെട്ട ഏരിയകളിലേക്ക് മാത്രമേ പ്രവേശനം സാധ്യമാകൂ. ഫിർദോസേരിയിലെ വീടിന് പുറത്തുള്ള മുറിയിൽ തീപിടിച്ച ഒരാൾ മരിച്ചു. ചൊവ്വാഴ്ച രാവിലെയാണ് അപകടം. സുമൂത് ആർദ്യ കേന്ദ്രങ്ങളിൽ നിന്നുള്ള അഗ്നിശമന സേനകൾ സ്ഥലത്തെത്തി തീ നിയന്ത്രണ വിധേയമാക്കി. തിങ്കളാഴ്ച അദാനിൽ വീടിന് തീപിടിച്ച 2 സ്ത്രീകൾ മരിച്ചിരുന്നു. 6 പേരെ രക്ഷപ്പെടുത്തി സുരക്ഷിത ഇടങ്ങളിലേക്ക് മാറ്റി. തിങ്കളാഴ്ച വൈകിട്ട് ഷദ്ദാദിയ സർവകലാശാല ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ലബോറട്ടറി മുറിയിലും തീപിടുത്തമുണ്ടായി. ഫർവാൻ ഏരിയയിലെ ഒരു അലക്കുശാലയിലും തിങ്കളാഴ്ച തീപിടുത്തമുണ്ടായി. ചുവപ്പ് സിഗ്നൽ ലംഘനം, അമിത വേഗത, മത്സരയോട്ടം, വാഹനാഭ്യാസ പ്രകടനം മുതലായ നിയമലംഘനത്തെ തുടർന്ന് മറ്റുള്ളവർക്ക് ജീവഹാനി സംഭവിച്ചാൽ കുറ്റക്കാർക്കെതിരെ 5 വർഷം തടവും 10,000 ദിനാർ പിഴയും ചുമത്തും. ഗതാഗത വിഭാഗത്തിലെ ബ്രിഗേഡിയർ ജനറൽ ഖാലിദ് അൽഅദ്വാനിയാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. ഇത്തരം നിയമലംഘനങ്ങൾ ഗുരുതര കുറ്റകൃത്യമായി കണക്കാക്കപ്പെടും. ചുവപ്പ് സിഗ്നൽ ലംഘനം നടത്തുന്നവർക്കെതിരെ ആദ്യം 150 ദിനാറാണ് പിഴ ചുമത്തുക. തുടർന്നും ഇത് ആവർത്തിച്ചാൽ 600 ദിനാർ പിഴയും 1 വർഷത്തെ തടവും ശിക്ഷയും ലഭിക്കും. ഇതിനു പുറമെ വാഹനം കണ്ടുകെട്ടുകയും ചെയ്യും. വാഹനമോടിക്കുമ്പോൾ ഫോട്ടോ എടുക്കുന്നതും ദൃശ്യങ്ങൾ ചിത്രീകരിക്കുന്നതും കടുത്ത നിയമ ലംഘനമായി കണക്കാക്കപ്പെടുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. കുവൈറ്റിൽ ബയോമെട്രിക് നടപടികൾ പൂർത്തിയാക്കാത്ത പ്രവാസികളുടെ ഇടപാടുകൾ മരവിപ്പിക്കുന്നതിന് രാജ്യത്തെ വിവിധ ബാങ്കുകൾ തയ്യാറെടുപ്പുകൾ തുടങ്ങി. പ്രവാസികൾക്ക് ബയോമെട്രിക് നടപടികൾ പൂർത്തിയാക്കുന്നതിന് 31 ഡിസംബർ സമയപരിധി അനുവദിച്ചിരിക്കുന്നത്. ഇതിന്റെ ഭാഗമായി അടുത്ത ആഴ്ച മുതൽ നടപടി പൂർത്തിയാക്കാത്ത ഉപഭോക്താക്കൾക്ക് ബാങ്കുകൾ മുന്നറിയിപ്പ് സന്ദേശങ്ങൾ അയച്ചു തുടങ്ങും. പിന്നീട് December 31 ബാങ്കുമായി ബന്ധപ്പെട്ട ഇലക്ട്രോണിക് സേവനങ്ങൾ നിർത്തിവെക്കുകയും December 31 ബാങ്ക് കാർഡുകൾ താൽക്കാലികമായി മരവിപ്പിക്കുകയും ചെയ്യും. January 1 ബാങ്ക് അക്കൗണ്ടുകൾ ബ്ലോക്ക് ചെയ്യുകയും 1 മാസത്തിനകം പൂർണ്ണമായി മരവിപ്പിക്കുകയും ചെയ്യും. ഇവ കർശനമായി പാലിക്കാൻ കുവൈറ്റ് സെൻട്രൽ ബാങ്ക് രാജ്യത്തെ ബാങ്കുകൾക്ക് കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ആഭ്യന്തര മന്ത്രാലയം അതിന്റെ വെബ്സൈറ്റിൽ ഡ്രൈവിംഗ് ടെസ്റ്റുകൾക്കുള്ള ഓൺലൈൻ അപ്പോയിന്റ്മെന്റ് ബുക്കിംഗ് സേവനം താൽക്കാലികമായി നിർത്തിവെച്ചു. ബുധനാഴ്ച മുതൽ എല്ലാ ഡ്രൈവിംഗ് ടെസ്റ്റ് ബുക്കിംഗുകളും മെറ്റ പ്ലാറ്റ്ഫോമിലെ അപ്പോയിന്റ്മെന്റ് വിഭാഗം വഴി അക്സസ് ചെയ്യുന്ന ഏകീകൃത ഗവൺമെന്റ് ഇലക്ട്രോണിക് സേവന ആപ്ലിക്കേഷനായ സഹേലിലൂടെ മാത്രമായി നിയന്ത്രിക്കപ്പെടും. ട്രാഫിക് സംവിധാനം മെച്ചപ്പെടുത്തുന്നതിനും ഡിജിറ്റലൈസ് ചെയ്യുന്നതിനുള്ള ശ്രമങ്ങളുടെ ഭാഗമാണ് ഈ പരിവർത്തനമെന്ന് ഔദ്യോഗിക പ്രസ്താവനയിൽ മന്ത്രാലയം അറിയിച്ചു. കുവൈറ്റിലെ ഫാഹൽ എക്സ്പ്രസ് വേയിൽ സാൽവ മേഖലയിൽ നിന്ന് വന്ന കാറ് പോലീസ് പെട്രോളിംഗ് കാറുമായി കൂട്ടിയിടിച്ച ഡ്യൂട്ടിയിലുണ്ടായിരുന്ന 2 പോലീസ് ഉദ്യോഗസ്ഥർക്ക് ദാരുണ അന്ത്യം. സംഭവസ്ഥലത്ത് നിന്ന് ഓടി രക്ഷപ്പെട്ട പ്രതിയെ മിനിറ്റുകൾക്കകം പിടികൂടിയെന്നാണ് റിപ്പോർട്ട്. സംശയം തോന്നിയാൽ പ്രവാസിയാണെന്നും മയക്ക് മരുന്ന് കഴിച്ചിട്ടുണ്ടെന്നുമാണെന്ന് റിപ്പോർട്ട്. സാൽവ പ്രദേശത്തുള്ള പാലത്തിൽ വെച്ച ഉദ്യോഗസ്ഥർ മറ്റൊരു കേടായ വാഹനം കൈകാര്യം ചെയ്യുന്നതിനിടെ അമിത വേഗതയിൽ വന്ന കാർ ഇടിക്കുകയായിരുന്നു. ഡ്യൂട്ടിയിലുണ്ടായിരുന്ന 2 ഉദ്യോഗസ്ഥരുടെ വിയോഗത്തിൽ ആഭ്യന്തര മന്ത്രാലയം അനുശോചനം രേഖപ്പെടുത്തി. പൊതുവത്സരം പ്രമാണിച്ച 2025 January 1 ബുധനാഴ്ചയും January 2 വ്യാഴാഴ്ചയും എല്ലാ മന്ത്രാലയങ്ങളുടെയും സർക്കാർ ഏജൻസികളുടെയും പൊതുസ്ഥാപനങ്ങളുടെയും സ്ഥാപനങ്ങളുടെയും പ്രവർത്തനം താൽക്കാലികമായി നിർത്തിവെക്കാൻ കുവൈറ്റ് മന്ത്രിസഭ തീരുമാനിച്ചു. 3-4 തീയതികൾ ശനിയും ഞായറും പൊതു അവധിയായതിനാലും ഫലത്തിൽ ജീവനക്കാർക്ക് 4 ദിവസം തുടർച്ചയായി അവധി ലഭിക്കും. കുവൈറ്റിൽ 60 വയസ്സിന് മുകളിൽ പ്രായമായ ബിരുദധാരികൾ അല്ലാത്ത പ്രവാസികൾക്ക് താമസ രേഖ പുതുക്കുന്നതിന് ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങൾ പിൻവലിച്ച തീരുമാനം പ്രാബല്യത്തിൽ വന്നു. മാനവശേഷി സമിതി അധികൃതരാണ് ഇക്കാര്യം അറിയിച്ചത്. ആക്ടിംഗ് പ്രധാനമന്ത്രിയും ആഭ്യന്തര പ്രതിരോധ മന്ത്രിയുമായ ഷെയ്ഖ് ഫഹദ് അൽ യൂസുഫിന്റെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് കഴിഞ്ഞ ശനിയാഴ്ച നേരത്തെയുള്ള നിയമങ്ങളിൽ ഭേദഗതി വരുത്തിയത്. ഇത് പ്രകാരം നിലവിൽ രാജ്യത്ത് കഴിയുന്ന 60 വയസ്സിന് മുകളിൽ പ്രായമുള്ള ബിരുദധാരികൾ അല്ലാത്ത എല്ലാ പ്രവാസികൾക്കും
അധിക ഫീസ് നൽകാതെ സാധാരണ രീതിയിൽ താമസരേഖ പുതുക്കുവാൻ കഴിയും. രാജ്യത്തെ പരിചയസമ്പന്നരായ വിദഗ്ധ തൊഴിലാളികളുടെ ക്ഷാമം പരിഹരിക്കുന്നതിന്റെ ഭാഗമായാണ് തീരുമാനം. 2021 ജനുവരി 1 മുതലാണ് 60 വയസ്സിന് മുകളിൽ പ്രായമുള്ള ബിരുദധാരികൾ അല്ലാത്ത പ്രവാസികൾക്ക് താമസരേഖ പുതുക്കുന്നതിന് നിയന്ത്രണം ഏർപ്പെടുത്തിയത്. പുതിയ തീരുമാനം പ്രകാരം ഈ വിഭാഗത്തിൽപ്പെട്ടവർക്ക് അധിക ഫീസ് കൂടാതെ സാധാരണ ഫീസ് നൽകി താമസരേഖ പുതുക്കുവാനും മറ്റൊരു സ്പോൺസർഡ് ഇക്കാമയിലേക്ക് ഇക്കാമ മാറ്റുവാനും കഴിയും. നേരത്തെ ഈ വിഭാഗത്തിൽപ്പെട്ട പ്രവാസികൾക്ക് ഇക്കാമ പുതുക്കുന്നതിന് ഇക്കാമ ഫീസ്, ഇൻഷുറൻസ് ഉൾപ്പെടെ പ്രതിവർഷം 1000 ദിനാറോളം ചിലവ് വന്നിരുന്നു. ഇതേ തുടർന്ന് പ്രവാസി മലയാളികൾ ഉൾപ്പെടെ സാധാരണക്കാരായ ആയിരക്കണക്കിന് പ്രവാസികളാണ് രാജ്യം വിട്ടത്. കുവൈറ്റിൽ വിവാഹ വാഗ്ദാനം നൽകി 50 വയസ്സുകാരിയായ പ്രവാസി വനിതയിൽ നിന്നും 30 വയസ്സുകാരനായ കാമുകൻ തട്ടിയെടുത്തത് 78,000 ദിനാർ. മൈദാൻ ഹവലിയിലെ ഷാബ് പോലീസ് സ്റ്റേഷനിൽ ലഭിച്ച കാമുകിയുടെ പരാതിയെ തുടർന്ന് പോലീസ് കേസെടുത്തത്. 30 വയസ്സുകാരനായ യുവാവുമായി പ്രണയത്തിലാണെന്നും തന്നെ വിവാഹം കഴിക്കാൻ ആവശ്യപ്പെട്ടവൾ നിലവിൽ സാമ്പത്തിക പ്രതിസന്ധിയിലാണെന്നും ഇപ്പോൾ പറ്റില്ലെന്നും യുവാവ് കാമുകിയെ അറിയിച്ചു. ഇതേ തുടർന്ന് വിവിധ ഘട്ടങ്ങളിലായി 78,000 ദിനാർ നൽകി യുവാവിനെ സാമ്പത്തികമായി സഹായിച്ചതായും പരാതിയിൽ പറയുന്നു. എന്നാൽ പണം കൈക്കലാക്കിയതോടെ യുവാവ് വിവാഹത്തിൽ നിന്ന് വിസമ്മതിച്ചതായും ബന്ധത്തിൽ നിന്ന് പിന്മാറിയതായും പരാതിയിൽ പറയുന്നു. യുവാവിന് പണം നൽകിയതിന്റെ രേഖകളും ഇവർ പരാതിയോടൊപ്പം സമർപ്പിച്ചിരുന്നു. രാജ്യത്ത് വരും ദിവസങ്ങളിൽ പകൽ സമയത്ത് മിതമായ തണുപ്പും എന്നാൽ രാത്രിയിൽ കഠിനമായ തണുപ്പും പ്രതീക്ഷിക്കുന്നതായി കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം വ്യക്തമാക്കി. അതേസമയം മിതമായ വടക്ക് പടിഞ്ഞാറൻ കാറ്റ് സജീവമാകും. പരമാവധി താപനില 20 മുതൽ 22 ഡിഗ്രി സെൽഷ്യസ് വരെയായിരിക്കും. രാത്രി തണുപ്പ് വർദ്ധിക്കും. കുറഞ്ഞ താപനില 7 മുതൽ 11 ഡിഗ്രി സെൽഷ്യസ് വരെയായിരിക്കും. മിതമായ വടക്ക് പടിഞ്ഞാറൻ കാറ്റ് സജീവമാകുകയും ചെയ്യും. അതോടൊപ്പം ചിതറിയ മേഘങ്ങൾ പ്രത്യക്ഷപ്പെടുമെന്നും പ്രതീക്ഷിക്കുന്നതായും കാലാവസ്ഥാ വിഭാഗം അറിയിച്ചു. ഇന്നത്തെ സ്വർണ്ണവില 1 ഗ്രാം 24 കാരറ്റ് 26 കെ ഡി 427 പിൽസും 1 ഗ്രാം 22 കാരറ്റ് 24 കെ ഡി 234 പിൽസും. ഇന്നത്തെ വിനിമയ നിരക്ക് 1 ദിനാറിന് 275 രൂപ 46 പൈസ. ഇന്നത്തെ വാർത്തകൾ സമാപിച്ചു. നന്ദി, നമസ്കാരം.